നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് March 30 ലോക പെൻസിൽ ദിനം, ഇന്റർനാഷണൽ പെൻസിൽ ഡേ. പെൻസിലിന്റെ വിശേഷങ്ങൾ, പെൻസിലിന്റെ കണ്ടുപിടുത്തം, പെൻസിലിന്റെ പരിണാമങ്ങൾ ഒക്കെ നമുക്കിന്നറിയാം. ഇന്ന് March 30 ദേശീയ പെൻസിൽ ദിനം, ഇന്റർനാഷണൽ പെൻസിൽ ഡേ. എല്ലാ വർഷവും March 30 ദേശീയ പെൻസിൽ ദിനം ദശലക്ഷക്കണക്കിന് ആളുകളെ അക്ഷരമാല പഠിപ്പിക്കുന്നതിനും നേർരേഖകൾ വരയ്ക്കുന്നതിനും മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാൻ പഠിപ്പിച്ച പെൻസിലിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം. 1858 ഈ ദിവസമാണ് പെൻസിലിന്റെ അറ്റത്ത് റബ്ബർ ഇറേസർ പിടിപ്പിക്കുന്നതിനുള്ള ആദ്യത്തെ പേറ്റന്റ് ഹൈമൻ ലിപ്മാൻ നേടിയത്. അതിനു മുമ്പ് പെൻസിലുകളും മായ്പ റബ്ബറുകളും ഇറേസറുകളും വെവ്വേറെയായിരുന്നു. ലിപ്മാൻ രണ്ടും സംയോജിപ്പിച്ച് ഉപയോഗം കൂടുതൽ സൗകര്യപ്രദമാക്കി. രണ്ടാം ലോക മഹായുദ്ധ പെൻസിലുകൾ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇംഗ്ലണ്ടിലെ ക്വിൻസിക്കിൽ നിന്ന് കമ്പർലാൻഡ് പെൻസിൽ കമ്പനി എഴുതാനും വരയ്ക്കാനും പാകത്തിലുള്ള പെൻസിലുകൾ നിർമ്മിച്ചു. എന്നിരുന്നാലും പെൻസിലുകൾ രണ്ടറ്റത്തും ഗ്രാഫൈറ്റ് കൊണ്ട് പൊള്ളയായിരുന്നു. ഗ്രാഫൈറ്റിനിടയിൽ നിർമ്മാതാക്കൾ പിടിപ്പിക്കപ്പെട്ട സൈനികരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിന് ഭൂപടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. 1942 ചാൾസ് ഫ്രേസർ സ്മിത്താണ് അവ രൂപകൽപ്പന ചെയ്തത്. രാത്രിയിൽ ഫാക്ടറി അടച്ചുപൂട്ടുമ്പോൾ തൊഴിലാളികൾ രഹസ്യമായി അവ ശേഖരിക്കും. മിനിയേച്ചർ മാപ്പുകൾ യുദ്ധ ക്യാമ്പുകളിലെ തടവുകാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ വിശദമായി വിവരിക്കുന്നു. കൂടാതെ ഒരു ചെറിയ കോമ്പസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിലുടനീളം ഈ ചെറിയ ഉപകരണങ്ങൾ റോയൽ എൻഫോഴ്സിലെ അംഗങ്ങൾക്ക് നൽകുകയും യുദ്ധ തടവുകാരുടെ ക്യാമ്പുകളിലേക്ക് അയക്കുകയും ചെയ്തു. പെൻസിൽ ആർട്ട്. ചിത്രകാരന്മാർക്ക് പെൻസിലുകൾ എല്ലായ്പ്പോഴും ആവശ്യമായ ഉപകരണമാണ്. കറുപ്പും വെളുപ്പും അസാധാരണമായ ആഴം കൈവരിക്കുന്ന മനോഹരമായ കലാസൃഷ്ടികൾ പെൻസിൽ കൊണ്ടുള്ള വരകളിൽ ജനിക്കുന്നു. മരപ്പണിക്കാരന് ഒരു കഷ്ണം അടയാളപ്പെടുത്തുന്നതിന് ഒരു പെൻസിൽ ആവശ്യമാണ്. ഒരു കൊത്തുപണിക്കാരനും ഒരു ഫർണിച്ചർ നിർമ്മിക്കുന്നതിനും മാസ്റ്റർ പീസ് ഒരു പെൻസിൽ ആവശ്യമായി വരും. ദേശീയ പെൻസിൽ ദിന ചരിത്രം. മായ്പ റബ്ബർ ഇറേസർ ഘടിപ്പിച്ച പെൻസിലിനായി ഹൈമൻ ലിപ്മാൻ പേറ്റന്റ് നേടിയ ദിവസമാണ് ദേശീയ പെൻസിൽ ദിനം. 1970 മുതൽ ഈ ദിനം ആചരിച്ചു വരുന്നു. എന്നാൽ ആരാണ് ആദ്യമായി ആഘോഷം ആരംഭിച്ചതെന്ന് ഉറപ്പില്ല. നിരവധി തരം പേനകൾ ഉള്ളതിനാൽ ദൈനംദിന ബീറോ മുതൽ ഡീകേഡൻസ് ഫൗണ്ടറും മൾട്ടിപർപ്പസ് ഷാർപ്പിയും വരെ എളിയ പെൻസിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് തടി കൊണ്ടുള്ള ഒരു ട്യൂബിൽ പൊതിഞ്ഞ ഗ്രാഫൈറ്റ് വടി എത്ര അത്ഭുതകരമാണെന്ന് ദേശീയ പെൻസിൽ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പെൻസിൽ സ്കെച്ചിങ് അവിശ്വസനീയമാം വിധം മനോഹരമാണ്. ഒരു പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഇറേസർ ഉപയോഗിച്ച് നിങ്ങളുടെ തെറ്റ് നീക്കം ചെയ്യാം. അല്ലെങ്കിൽ ഷെയ്ഡുള്ള പ്രദേശം അല്ലെങ്കിൽ രസകരമായ ഇഫക്റ്റ് സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ തള്ളവരൽ ഉപയോഗിച്ച് തടവുക. നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ചെവിക്ക് പിന്നിൽ പെൻസിൽ വയ്ക്കുകയും 50s ന്യൂയോർക്ക് ജേർണലിസ്റ്റിനെ പോലെ പരേഡ് നടത്തുകയും ചെയ്യുന്നതിനേക്കാൾ സംതൃപ്തി നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തടി കൊണ്ടുള്ള ആവരണത്തിനുള്ളിൽ അടിച്ചിരിക്കുന്ന ഗ്രാഫൈറ്റ് കോർ ഇത്രയധികം പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ കഴിയുമെന്ന് ആരാണ് കരുതിയിരുന്നത്? നമുക്കറിയാവുന്ന പെൻസിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ എഴുതിയിരുന്നു. അവർ ഒട്ടകരോമത്തിന്റെ നേർത്ത ബ്രഷ് അല്ലെങ്കിൽ സ്റ്റൈലസ് പോലുള്ള ഉപയോഗിച്ചിരുന്നു. BC 1st century തെസലോക്കിയിലെ ഗ്രീക്ക് കവി ഫിലിപ്പ് ലീഡർ റൈറ്റിംഗ് ഉപകരണങ്ങളെക്കുറിച്ച് എഴുതി. പെൻസിലുകൾ ആദ്യത്തെ എഴുത്തുപകരണങ്ങളിൽ ഒന്നാണ്. ലോകം ഗ്രാഫൈറ്റ് കണ്ടെത്തിയ 16th century അവ ഉത്ഭവിച്ചതായി കരുതുന്നു. കാർബണിന്റെ ഈ ക്രിസ്റ്റലൈസ്ഡ് രൂപം 1565 അതിനു മുമ്പോ ഇംഗ്ലണ്ടിലെ ക്വിസിക്കിനടുത്ത് എവിടെയോ കണ്ടെത്തി. ഐതിഹ്യം പറയുന്നത് ഒരു കൊടുങ്കാറ്റിവിടെ ഒരു മരത്തെ പിഴുതെറിഞ്ഞു. മരത്തിന്റെ വേരുകളിൽ പറ്റിപ്പിടിച്ച് തിളങ്ങുന്ന കറുത്ത പദാർത്ഥമായിരുന്നു ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് കണ്ടെത്തിയത് ഇങ്ങനെയാണെന്നതിന് തെളിവില്ല. ഏതാനും 10 years ശേഷം ഈ സ്ഥലം ഒരു വാണിജ്യ ഗ്രാഫൈറ്റ് ഖാനിയായി രൂപാന്തരപ്പെട്ടു. ആളുകൾ ഒരു ചരടിൽ പൊതിഞ്ഞ ഗ്രാഫൈറ്റ് കഷ്ണം എഴുതാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയമാണിത്. 18th century ജർമ്മൻ ശാസ്ത്രജ്ഞനായ A.G. വെർണറാണ് ഇതിന് ഗ്രാഫൈറ്റ് എന്ന് പേരിട്ടത്. എഴുതുക എന്നർത്ഥമുള്ള ഗ്രാഫീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്. കണ്ടുപിടുത്തത്തിനു ശേഷമുള്ള ആദ്യകാലങ്ങളിൽ ആടുകളെ അടയാളപ്പെടുത്താൻ ഗ്രാഫൈറ്റ് ഉപയോഗിച്ചിരുന്നു. പ്രാദേശിക ഇടയന്മാർ മാത്രമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. EM പോലെ കണക്കാക്കപ്പെടുന്നതിനാൽ ആളുകൾ അതിനെ പ്ലംബാഗോ എന്ന് വിളിച്ചു. ലെഡിന്റെ ലാറ്റിൻ പദമായ പ്ലംബഡ് അല്ലെങ്കിൽ കറുത്ത EM
ഈ അർത്ഥം ഗ്രാഫൈറ്റിൽ ഒട്ടിച്ചേർന്നു. അതിൻ്റെ ഫലമായി പെൻസിലുകളും. സ്വിസ് പ്രകൃതിശാസ്ത്രജ്ഞനായ കോൺറാഡ് ഗെയ്നർ തടി കൊണ്ടുള്ള ഒരു ട്യൂബിനുള്ളിൽ ഗ്രാഫൈറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് വരച്ച് പ്രസിദ്ധീകരിച്ചതിനു ശേഷം പെൻസിൽ യൂറോപ്പിലുടനീളം വ്യാപിപ്പിക്കാൻ തുടങ്ങി. പെൻസിൽ നിർമ്മാണത്തിലും ഗ്രാഫൈറ്റിലും ബ്രിട്ടൻ എപ്പോഴും കുത്തക ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 1794 ബ്രിട്ടനുമായുള്ള യുദ്ധം കാരണം ഫ്രാൻസ് ഈ പെൻസിലുകളുടെ വിതരണത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. അങ്ങനെ ഫ്രഞ്ച് എഞ്ചിനീയർ നിക്കോളാസ് ജോക്കസ് കോണ്ടെയാണ് ക്രയോൺസ് കോണ്ടെ കണ്ടുപിടിച്ചത്. അത് കളിമണ്ണിൽ ഗുണനിലവാരമില്ലാത്ത ഗ്രാഫൈറ്റ് കലർത്തി വടികളാക്കി ചുട്ടുപഴപ്പിച്ചതാണ്. കോണ്ടിനെന്റൽ പെൻസിൽ നിർമ്മാതാക്കൾക്ക് ഇനി പെൻസിലുകൾക്കായി ബ്രിട്ടീഷുകാരെ ആശ്രയിക്കേണ്ടതില്ല. നാളെ 31 മാർച്ച് ഇന്റർനാഷണൽ ബാക്കപ്പ് ദിനമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ രേഖകൾ ബാക്കപ്പ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സാർവദേശീയ ഗുണങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള ദിവസമാണിത്. നിങ്ങളുടെ ഫയലുകൾ ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ലോക ബാക്കപ്പ് ദിനം നീക്കിവെച്ചിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഫയലുകളുടെയും കരുതൽ പകർപ്പാണ് ബാക്കപ്പ്. കൂടുതൽ വിവരങ്ങൾ നാളെ. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ. പെൻഷൻകാർക്ക് കക്ഷി രാഷ്ട്രീയം വേണമോ എന്ന് ആലോചിക്കണമെന്ന് മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സബ് ട്രഷറിയിൽ ശൌചാലയവും കുണ്ട്രയിൽ മേൽപ്പാലങ്ങളും വേണമെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ MLA നൽകും. നവോത്ഥാനവും പുതുകേരളവും സെമിനാർ നടത്തി. നാളത്തെ പരിപാടികൾ. ഇന്നത്തെ ശൈലി: ആട് നനയുന്നു എന്ന് ചെന്നായ കരയുക. ആട് നനയുന്നു എന്ന് ചെന്നായ കരയുക. ഉപദ്രവിക്കുന്നവൻ തന്നെ കപടമായി ദൈവം കാണിക്കുക. യുദ്ധം നടത്തിയ മനുഷ്യരെ കൊല്ലുന്നവർ തന്നെ മനുഷ്യ നന്മയെയും മനുഷ്യജീവന്റെ പ്രാധാന്യവും വിളംബരം ചെയ്യുക. പെൻഷൻകാർക്ക് കക്ഷി രാഷ്ട്രീയം വേണമോ എന്ന് ആലോചിക്കണമെന്ന് മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പെൻഷൻകാർക്ക് രാഷ്ട്രീയം വേണമോ എന്ന് ആലോചിക്കണമെന്നും ശരിമയ്ക്ക് വേണ്ടി ഒരുമിക്കാനും വിയോജിപ്പുകൾ നിലനിർത്താനും കഴിയുന്ന വിധം ഒറ്റ സംഘടനയാകുന്നതാണ് നല്ലതെന്ന് മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചുറ്റുമല ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ ഐഷ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജി രാമചന്ദ്രൻപിള്ള പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ എൽ ഫ്രാൻസിസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഡി രാജൻ, ആർ രവീന്ദ്രൻ നായർ, എസ് പ്രേംകുമാർ, കെ ജയലാൽ, ശിവൻ വേളിക്കാട്, പ്രൊഫസർ ജെ വി പണിക്കർ, ജി രാധാകൃഷ്ണൻ, പി ശശിധരൻ എന്നിവർ സംസാരിച്ചു. കക്ഷി രാഷ്ട്രീയം വേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം. കാരണം നമ്മളെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞവർ, നല്ല അനുഭവ സമ്പത്തുള്ളവർ, എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയുന്നവർ, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകാം. പക്ഷേ പെൻഷൻ സംഘടനകളിൽ രാഷ്ട്രീയം എന്നത് പറഞ്ഞ് തർക്കിക്കാതെ നമ്മുടെ ന്യായമായ കാര്യങ്ങൾ നേരിടുന്നതിന് ഒരു സംഘടന എന്ന നിലയിലേക്ക് വേണം അവരവരുടെ രാഷ്ട്രീയം അവരവർക്ക് കൃത്യമായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാം. അങ്ങനെ ശരിമയ്ക്ക് വേണ്ടി ഒരുമിക്കാനും വിയോജിപ്പുകളെ നിലനിർത്താനും കഴിയുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ കരുത്ത്. ഇത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വൈതരണി. രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ നശീകരണ പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. കുണ്ട്ര മിനി സിവിൽ സ്റ്റേഷനിൽ ശൌചാലയവും കുണ്ട്രയിൽ റെയിൽവേ മേൽപ്പാലവും വേണമെന്ന് പെൻഷനേഴ്സ് യൂണിയൻ. വനിതാ പെൻഷൻകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ വരുന്ന കുണ്ട്ര സബ് ട്രഷറിയിൽ ശൌചാലയം വേണമെന്നും കുണ്ടറയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി സാങ്കേതികമായി കഴിയുന്നിടത്തെല്ലാം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചുറ്റുമല ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. പെൻഷൻകാരുടെ മരവിപ്പിച്ച 2 ഗഡു പെൻഷൻ ഒറ്റത്തവണയെ നൽകണമെന്നും മെഡിസപ്പി നടപ്പിലാക്കണമെന്നും അതിൽ OP കൂടി ഉൾപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ട്രെയിൻ യാത്രക്കാരായ മുതിർന്ന പൗരന്മാർക്ക് കോവിഡിന് മുമ്പ് നൽകിയിരുന്ന യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രൊഫസർ ജെ വി പണിക്കർ പ്രസിഡന്റും ജി രാമചന്ദ്രൻപിള്ള സെക്രട്ടറിയും ഡി രാജൻ ട്രഷററുമായി പുതിയ കമ്മിറ്റി സമ്മേളനം തെരഞ്ഞെടുത്തു. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു പഴമൊഴിയുണ്ട്. പക്ഷെ മിന്നുന്ന ഒത്തിരി കൃത്രിമ വസ്തുക്കളുണ്ട്. നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒട്ടനവധി തരം മിന്നലുകൾ ചെയ്യുന്നുണ്ട്. പ്രകൃതി ഇടിമിന്നലുകളുണ്ട്. പക്ഷെ മിന്നുന്ന മനുഷ്യരോ ഉണ്ടോ? ഇല്ല. പക്ഷെ മിന്നുന്ന ജീവജാലങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ കവികൾ, സാഹിത്യകാരന്മാർ ഒക്കെ പാടുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. മിന്നാമിനുങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ശാസ്ത്രത്തിലേക്ക് നമുക്കിന്നൊന്ന് പോകാം.
മിന്നുന്നതെല്ലാം എക്കാലത്തും മനുഷ്യന് കൗതുക കാഴ്ചയായിരുന്നു. മിനുക്കവും മിന്നലും കവികൾക്കും കഥാകാരന്മാർക്കും ഇഷ്ടവിഷയങ്ങളുമാണ്. മിന്നാമിനുങ്ങുകളും പണ്ട് മുതലേ മനുഷ്യന്റെ കൗതുകങ്ങളെ ഉണർത്തിയിരുന്നു. കൃത്രിമ മിനുക്കങ്ങൾ നാം ഉണ്ടാക്കുന്ന രീതികൾ നമുക്കറിയാം. എന്നാൽ പ്രകൃതി തന്നെ സ്വയം മിന്നുന്ന മിന്നാമിനുങ്ങിലെ സൃഷ്ടിക്കുമ്പോൾ എന്താകാം മിന്നാമിനുങ്ങിന്റെ മിനുക്കത്തിന് പിന്നിൽ പ്രകൃതി ചെയ്തു വെച്ചിരിക്കുന്നത്? നമുക്കതിൻ്റെ ശാസ്ത്രത്തിലേക്ക് ഇന്ന് പോകാം. പേര് കേട്ട് പേടിക്കണ്ട, ലാബൈറായുടെ കുടുംബത്തിൽപ്പെട്ട ഒരിനം വണ്ടുകളാണ് മിന്നാമിനുങ്ങുകൾ. ഈ വർഗത്തിൽപ്പെട്ട 2000-ലേറെ സ്പീഷീസുകൾ ഇന്നുണ്ട്. ഇവ പകൽ സമയത്ത് ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയും സന്ധ്യയോടെ പുറത്തു വരികയും ചെയ്യും. മിന്നാമിനുങ്ങിന്റെ മിന്നൽ ഇണയെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രമാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ ഇരുവിഭാഗവും മിന്നുന്നവരാണ്. പെണ്ണിന്റെ മിന്നൽ ആണിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. വയറിന്റെ പിറകുവശത്തായി കാണ ഈ പ്രകാശത്തിന്റെ ഉറവിടം. വെളുത്തതോ മഞ്ഞ നിറത്തിലോ കാണുന്ന ഈ ഭാഗം നാഡീവ്യൂഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. ലൂസിഫെറോസ്, ലൂസിഫെറിൻ എന്നീ എൻസൈമുകൾ തമ്മിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് പ്രകാശമുണ്ടാകുന്നത്. ഈ പ്രവർത്തനത്തിന് ധാരാളം ഓക്സിജൻ ആവശ്യമുണ്ട്. ഇതിനാവശ്യമായ ഊർജം നൽകുന്നത് അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ് ആണ്, അതായത് ATP തന്മാത്രകളാണ്. തണുത്ത പ്രകാശമാണ് ഇവ പുറപ്പെടുവിക്കുന്നത്. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് 98% ദക്ഷതയുണ്ട്. ഒരേ സ്പീഷീസിൽപ്പെട്ട മിന്നാമിനുങ്ങുകളും കൃത്യമായ ഇടവേളയ്ക്ക് ശേഷമാണ് മിന്നുന്നത്. ആൺ മിന്നാമിനുങ്ങുകൾ ഈ ഇടവേളകളിൽ പെണ്ണിന്റെ സന്ദേശത്തിനായി കാക്കുന്നു. മറുപടി മിന്നലിന്റെ ഇടവേളകളുടെ ക്രമം മനസ്സിലാക്കി പെണ്ണ് സ്വന്തം സ്പീഷീസിലേത് തന്നെയാണോ എന്ന് നിശ്ചയിക്കുന്നു. ജീവലോകം എത്ര കൗതുകം നിറഞ്ഞതാണ് അല്ലേ? നവോത്ഥാനവും പുതുകേരളവും സെമിനാർ നടത്തി. കലാകയറി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നവകേരള സദസ് നടത്തി. നവോത്ഥാനവും പുതുകേരളവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. പഞ്ചായത്ത് അംഗം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വി ജോസ് കലട വിഷയാവതരണം നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി ബി വസന്തകുമാർ മോഡറേറ്റർ ആയിരുന്നു. ലൈബ്രറി കൗൺസിൽ കിഴക്കേ കലട മണ്ഡോത്തുരുത്ത് സമിതി കൺവീനർ KR ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കൈരളി പ്രസിഡന്റ് A. ചാൾസ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി G. വേലായുധൻ, പ്രോഗ്രസീവ് ഗ്രന്ഥശാല പ്രതിനിധി J. കമൽഹാസൻ, പ്രകാശ് പള്ളിയാടി, KPP യൂണിയൻ ഗ്രന്ഥശാല പ്രസിഡന്റ് ബൈജു പ്രണവ്, കലാകൈരളി സെക്രട്ടറി S. അജീഷ് എന്നിവർ സംസാരിച്ചു. ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ ശ്രേണി ബന്ധമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥതയില്ലായിരുന്നു. എല്ലാവരും അവരവരുടെ ജോലി ചെയ്ത് അവർക്ക് പങ്കുകൂടാത്തവരോ തീണ്ടിക്കൂടാത്തവരോ ഒക്കെ എന്നുള്ള അവിടെ ഒരു വ്യത്യാസങ്ങളില്ലായിരുന്നു. അവിടെയാണ് ഈ ബ്രാഹ്മണ്യം പിടിമുറുക്കിയപ്പോൾ അവര് പുതിയതായിട്ടുള്ള ഈ ചാതുവർണ്ണ്യം അവിടെ ശക്തമായി അടിച്ചേൽപ്പിച്ചത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒരു നാടൻ അറിവിൻ്റെ കുറിപ്പാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി ചെടികൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ്. അത്തരം ഒരു ചെടിയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു കുറിപ്പ് ഇന്ന് നമുക്ക് കാണാം. നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി ചെടികൾ നമ്മുടെ രക്ഷകരാണ്. പലതിനെയും പാഴ്ചെടികളായാണ് നാം കാണുന്നത്. അമ്മൂമ്മ വൈദ്യം എന്നൊരു ചികിത്സ തന്നെ കേരളത്തിലുണ്ട്. നിങ്ങൾ പലരുടെയും കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ അമ്മയോ അമ്മൂമ്മയോ പറമ്പിലേക്ക് പോയി പറിച്ചുകൊണ്ടുവരുന്ന ചില ചെടികളുടെ ചാറോ കഷായമോ ഒക്കെ പരിഹാരമായി നൽകിയിരുന്നു. നാട്ടുവൈദ്യന്മാർക്കും പാരമ്പര്യ വൈദ്യന്മാർക്കും തൻ്റെ ചുറ്റുമുള്ള ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാം ആരോഗ്യ ഉപയോഗത്തെക്കുറിച്ചും നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് 10 ഔഷധ ചെടികൾ പോകട്ടെ, ഒരു കഷായം കാശാനോ അറിയാവുന്ന ആയുർവേദ ഡോക്ടർമാർ ചുരുക്കം. നമ്മുടെ പാരമ്പര്യത്തെ അറിയാനും ഞെരിഞ്ഞിലെന്ന ഔഷധ ചെടിയെ അറിയാനും സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്ത ഈ കുറിപ്പ് സഹായിക്കും. ഞെരിഞ്ഞിൽ ഔഷധ ഗുണങ്ങൾ. നമുക്ക് പ്രകൃതി തന്നെ തരുന്ന ധാരാളം മരുന്നുകളുണ്ട്. പലപ്പോഴും ഇവ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞെരിഞ്ഞിൽ മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾക്കും വന്ധ്യതയ്ക്കും ഉത്തമമാണ്. ഞെരിഞ്ഞിൽ സമൂലം വെട്ടിയരഞ്ഞ് 1 കിലോ 2 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 1/2 ലിറ്ററായി വറ്റിച്ചതിൽ തേൻ മേമ്പൊടി ചേർത്ത് 100 മില്ലി വീതം ദിവസം 3 നേരം തുടർച്ചയായി 30 ദിവസം സേവിച്ചാൽ വൃക്കരോഗം മൂലം കൈകാലുകളിലും മുഖത്തുമുണ്ടാകുന്ന നീര് വറ്റും, മൂത്രം ശരിയായി വിസർജിക്കും. ഇത് തുടർച്ചയായി സേവിച്ചാൽ വൃക്കരോഗങ്ങൾക്ക് ശമനമുണ്ടാകും. കേരളത്തിൽ ഇത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ വാളയാർ, മുതലമട, ചിറ്റൂർ എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ മറയൂർ, ചിന്നാർ ഭാഗങ്ങളിലും കണ്ടുവരുന്നു. പ്രത്യുൽപാദനം വിത്തിൽ നിന്ന്.
പണ്ട് കാലത്ത് തലമുറകൾ കൈമാറി വന്നിരുന്ന ഈ മരുന്നുകൾ ഇപ്പോഴും നാച്ചുറൽ മെഡിസിനിൽ ഉപയോഗിച്ചു വരുന്നുമുണ്ട്. രണ്ടു തരം ഞെരിഞ്ഞിലുണ്ട്, ചെറുതും വലുതും. ഇതുപോലെ സിദ്ധ, ആയുർവേദ, യുനാനി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഞെരിഞ്ഞിൽ. ഇത് ചൈനീസ്, കാശ്മീരി മരുന്നുകളിലും പ്രധാനപ്പെട്ട ഒന്നാണ്. ഗോബ്രു എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം മാത്രമല്ല, നല്ല ഒന്നാം തരം ടോണിക് കൂടിയാണ് ഇത്. പഞ്ചർ വൈൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഞെരിഞ്ഞിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പല പുരുഷ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നായി ഇത് ഉപയോഗിക്കാമെന്നത് തന്നെയാണ്. ഈ ചെടി മുഴുവനായും ഉപയോഗിക്കാം. ഇതിന്റെ പൊടിയും ഇതുകൊണ്ടുണ്ടാക്കുന്ന ഗുളികയും ഇതിന്റെ നീരുമെല്ലാം പലതരത്തിൽ ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും സഹായവുമാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, വൈറ്റമിൻ സി, കാൽസ്യം, ഫ്ലേവനോയിഡുകൾ തുടങ്ങിയ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഞെരിഞ്ഞിൽ ഏതെല്ലാം വിധത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നോക്കൂ. ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. ഇതുകൊണ്ട് തന്നെ പുരുഷന്റെ ലൈംഗിക ശേഷിക്കുള്ള മികച്ചൊരു പ്രകൃതിദത്ത ഔഷധം. പണ്ടുകാലം മുതൽ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത്. ബീജങ്ങളുടെ എണ്ണവും ഗുണവുമെല്ലാം വർദ്ധിപ്പിക്കും. ഇതിലെ സ്റ്റീറോയിഡ്, സാപ്പോനിയൻ, ഫ്ലവനോയിഡ്, ഫ്രക്ടോസ്നോൺ എന്നിവയെല്ലാം തന്നെ പുരുഷന്മാരിലെ സ്പേം ഗുണവും സ്ത്രീകളിലെ ഓവുലേഷൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏറെ നല്ലതാണ്. ഹൃദയാരോഗ്യത്തിന്. ഹൃദയാരോഗ്യത്തിന് മികച്ച ഒന്നാണ് ഞെരിഞ്ഞിൽ. ഇത് കൊളസ്ട്രോൾ തോത് കുറയ്ക്കുന്നു. ഇതുവഴി ഹൃദയത്തിനുണ്ടാകാനിടയുള്ള രോഗങ്ങൾ കുറയ്ക്കുന്നു. ആന്റിബയോട്ടിക്, ആന്റി ട്യൂമർ ഇൻഫെക്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് സ്ട്രോക്ക് സാധ്യത, രക്തത്തിലെ ഗ്ലൂക്കോസ് തോത്, BP എന്നിവയെല്ലാം നിയന്ത്രിച്ചു നിർത്തുന്നു. ഇതെല്ലാം ഹൃദയാഘാത സാധ്യത ഉയർത്തുന്ന ഘടകങ്ങളാണ്. പുരുഷന്മാരിൽ പ്രായക്കുറവിനുള്ള ഒരു വഴി കൂടിയാണ് ഞെരിഞ്ഞിൽ. ഇത് ഹോർമോൺ തോത് ഉയർത്തുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിൽ ചുളിവുകളും പാടുകളുമെല്ലാം വരുന്നത് തടയുന്നു. മസിലുകളുടെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ്. പോളിസിസ്റ്റിക് ഓവറി. സ്ത്രീകളിൽ അലട്ടുന്ന പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോമിനുള്ള നല്ലൊരു പ്രതിവിധിയാണിത്. ഇത് മുഖക്കുരു, ആർത്തവ ക്രമക്കേടുകൾ, തടി കൂടുക, മുടി കൊഴിയുക, മൂട് മാറുക തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും പോളിസിസ്റ്റിക് ഓവറി കൊണ്ടുണ്ടാകും. ഞെരിഞ്ഞിൽ സിസ്റ്ററിലെ വെള്ളം പുറന്തള്ളാനും ഇതുവഴി സിസ്റ്റിന്റെ വലിപ്പം കുറയ്ക്കാനും സഹായിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസ് തോതിലുള്ള, അതായത് പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഈ പ്രത്യേക സസ്യം. ഇത് ടൈപ്പ് 2 പ്രമേഹബാധിതരിൽ വരെ പരിഹാരമുണ്ടാക്കുന്ന ഒന്നാണ്. ഇതിലെ സാപ്പോനിയുകളാണ് ഈ ഗുണം നൽകുന്നത്. മൂത്ര സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഞെരിഞ്ഞിൽ. ഇത് മൂത്രസഞ്ചാരം സുഗമമാക്കുന്നു, അതായത് നല്ലൊരു ഡയൂറിറ്റിക്കാണ് എന്നതിനർത്ഥം. യൂറിനറി ട്രാക്ട് മെംബ്രെയിനെ സംരക്ഷിച്ച് ബ്ലീഡിംഗ് തടയാനും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാനും ഇതേറെ നല്ലതാണ്. നാളത്തെ പരിപാടികൾ. MLA കെയറിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഫോർ യു സംഘടനയുടെ സഹായത്തോടുകൂടി കുണ്ട്ര താലൂക്ക് ആശുപത്രിയിലും മണ്ഡലത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾക്കും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ നൽകുമെന്ന് PC വിഷ്ണുനാഥ് MLA അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വിതരണം ചെയ്യും. ഡോക്ടേഴ്സ് ഫോർ യു സംഘടനാ ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് PC വിഷ്ണുനാഥ് MLA അറിയിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാടകയാത്രയ്ക്ക് ചെമ്മക്കാട് ജനതാ വായനശാലയ്ക്ക് സമീപം സ്വീകരണം. വൈകിട്ട് 3 കലാപരിപാടികളുടെ അവതരണവും നടക്കും. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം രാവിലെ 9 മുക്കട കലറക്കൽ ഹാളിൽ PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ നൽകി വരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം. ഇനിയും നാട്ടുവട്ടം ടീം നാട്ടുവട്ടം വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാർത്താ സ്ക്രീനിന് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് എന്നുള്ള അക്ഷരങ്ങളിലേക്ക് വിരലമർത്തുക. അപ്പോൾ അത് സബ്സ്ക്രൈബ്ഡ് എന്നാകും. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൻ്റെ മുകളിലത്തെ ആൾ ഓപ്ഷനും കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും ഞങ്ങൾ വാർത്ത അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഈ വാർത്ത എത്തും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഉടൻ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ഓരോ വാർത്തയും നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു ദിവസം ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഒരു സംഘടനാ പ്രവർത്തകനാണെങ്കിൽ, ഒരധ്യാപകനാണെങ്കിൽ, അങ്ങനെ പല പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം 5 സംഘടനാ പ്രവർത്തകർക്കെങ്കിലും, നമ്മളോടൊപ്പം ഉള്ളവർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങളുടെ
മറ്റ് രണ്ട് ചാനലുകൾ, ലൈല അവർ എവർ ലവ് എന്ന ചാനലിൽ പുതിയ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണണം. ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് എന്ന നമ്മുടെ ചാനലുണ്ട്, അതിൽ ഇന്നലെ ഞങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. നിങ്ങളുടെ പരീക്ഷാ പേടിയുള്ള കുട്ടികളും പരീക്ഷാ പേടിയുള്ള രക്ഷിതാക്കളും, പുതിയ ഒരു 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 വിഭാഗമാണ് പരീക്ഷാ പേടിയുള്ള രക്ഷിതാക്കൾ. അത് നമ്മുടെ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. എങ്കിലും കുട്ടികൾക്ക് ഒരു മനസമാധാനത്തിന്, അവർക്ക് നന്നായി പരീക്ഷ എഴുതാൻ, ആനന്ദത്തോടെ പരീക്ഷ എഴുതാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചാനലും നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി 6:00-9:00 മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.